നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തോട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചുങ്കത്രകുന്നത്ത് സ്വദേശി പുളിമൂട്ടിൽ ജോർജ് കുട്ടിയെയാണ് എടക്കര മുക്കിനിയിൽ വനാതിർത്തിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എടവണ്ണ പാലപ്പറ്റ പള്ളിപ്പടിയിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് അപകടം അരീക്കോട് സ്റ്റേഷനിലെ വാഹനമാണ് മറിഞ്ഞത് ആറ് വയസ്സുകാരിയുടെ വിരൽ വാഷ് ബേസിന്റെ സ്റ്റീൽ വേസ്റ്റ് കപ്ലിംഗിൽ കുടുങ്ങി ഒടുവിൽ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായത്താൽ മുറിച്ചുമാറ്റി നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ജീവനക്കാർക്ക് രാത്രി വിശ്രമം പാചകമുറിയിൽ അപകടങ്ങളിൽ നാട്ടുകാർക്ക് തുണയായ സേനയെ ഇടുങ്ങിയ കെട്ടിടത്തിൽ നിന്ന് ആര് രക്ഷിക്കും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നിലമ്പൂരിൽ നടത്തി വാർത്തകൾ വിശദമായി തോട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചുങ്കത്ര കുന്നത്ത് സ്വദേശി പുളിമൂട്ടിൽ ജോർജ് കുട്ടിയെയാണ് എടക്കര മുപ്പിനിയിൽ വനാതിർത്തിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തോട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചുങ്കത്തറ കുന്നത്ത് സ്വദേശി പുളിമൂട്ടിൽ ജോർജ് കുട്ടിയെയാണ് എടക്കര മുപ്പിനിയിൽ വനാതിർത്തിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോർജ് കുട്ടിയുടെ മൃതദേഹത്തിന് 1.5 മീറ്റർ മാറി കാട്ടുപന്നിയുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് നിലമ്പൂർ റേഞ്ച് പരിധിയിൽ വള്ളുവശ്ശേരി സ്റ്റേഷൻ പരിധിയിലായി വനാതിർത്തിയോട് ചേർന്നുള്ള തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് 2 ദിവസം മുൻപ് വീട്ടിൽ നിന്നും പോയതായിരുന്നു ജോർജ് കുട്ടി വിവരമറിഞ്ഞ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ NB ഷൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസും നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അൻവർ വള്ളുവശ്ശേരി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇടവണ്ണ പാലപ്പറ്റ പള്ളിപ്പടിയിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് അപകടം അരീക്കോട് സ്റ്റേഷനിലെ വാഹനമാണ് മറിഞ്ഞത് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എടവണ്ണ പാലപ്പറ്റ പള്ളിപ്പടിയിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് അപകടം അരീക്കോട് സ്റ്റേഷനിലെ വാഹനമാണ് മറിഞ്ഞത് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എടവണ്ണയിൽ എത്തി തിരിച്ച് അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങും വഴിയാണ് പാലപ്പറ്റ പള്ളിപ്പടിയിൽ വെച്ച് അപകടം നടന്നത് ജീപ്പ് സമീപത്തെ മുന്നറിയിപ്പ് ബോർഡിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു സ്റ്റേഷനിലെ CPO ഫിൽസർ ചേക്കുട്ടിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹം മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പ്രദേശത്ത് അപകടങ്ങൾ നിത്യ സംഭവമാവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ആറ് വയസ്സുകാരിയുടെ വിരൽ വാഷ് ബേസിന്റെ സ്റ്റീൽ വേസ്റ്റ് കംപ്ലിംഗിൽ കുടുങ്ങി ഒടുവിൽ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായത്താൽ മുറിച്ചുമാറ്റി ചാലിയാർ പഞ്ചായത്തിലെ എരുമമുട്ടയിലെ കണ്ടൻചിറയിൽ മുഹമ്മദ് റാഫിയുടെ 6 വയസ്സുള്ള മകളുടെ ചൂണ്ടുവിരലാണ് വീട്ടിലെ വാഷ് ബേസിന്റെ സ്റ്റീൽ വേസ്റ്റ് കപ്ലിംഗിൽ കുടുങ്ങിയത് വീട്ടുകാർ പൈപ്പ് പൊട്ടിച്ച് വാഷ് ബേസിൽ നിന്നും സ്റ്റീൽ കപ്ലിംഗ് അടർത്തിയെടുത്ത ശേഷം എമർജൻസി റെസ്ക്യൂ ഫോഴ്സിനെ സമീപിക്കുകയായിരുന്നു ERF പ്രവർത്തകർ കുട്ടിയുടെ വിരൽ മരുന്നുപയോഗിച്ച് മരവിപ്പിച്ച ശേഷം സ്റ്റീൽ കപ്ലിംഗ് മുറിച്ചു മാറ്റി പിന്നീട് തുടർ ചികിത്സയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു ERF അംഗങ്ങളായ ബിബിൻ പോൾ KM അബ്ദുൾ മജീദ് ഷംസുദ്ദീൻ കൊളക്കാടൻ ജിയോ പോൾ ഡെനി എബ്രഹാം മുജീബ് ലൗജ കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ജീവനക്കാർക്ക് രാത്രി വിശ്രമം പാചകമുറിയിൽ അപകടങ്ങളിൽ നാട്ടുകാർക്ക് തുണയായ സേനയെ ഇടുങ്ങിയ കെട്ടിടത്തിൽ നിന്ന് ആര് രക്ഷിക്കും 17 വർഷമായി ഉയരുന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായില്ല മന്ത്രിയായിരിക്കെ ആര്യാടൻ മുഹമ്മദിന്റെ ഇടപെടലിൽ 2005 നിലമ്പൂരിൽ അഗ്നിരക്ഷാ നിലയം അനുവദിച്ചത്
കെട്ടിടം പഞ്ചായത്ത് വാടകയില്ലാതെ ലഭ്യമാക്കണമെന്ന വ്യവസ്ഥയിലാണ് അനുമതി. പഞ്ചായത്ത് വക സാംസ്കാരിക നിലയത്തിൽ December 16 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 2019 നഗരസഭാ ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മാണത്തിന് സാംസ്കാരിക നിലയം പൊളിച്ചുമാറ്റി. അഗ്നിരക്ഷാ നിലയം നഗരസഭയുടെ തന്നെ തൊട്ടടുത്ത കൂടുതൽ ഇടുങ്ങിയ കെട്ടിടത്തിലേക്ക് മാറ്റി. അതോടെ ദുരിതം ഇരട്ടിച്ചു. ഇരുനില കെട്ടിടത്തിൽ 4 കൊച്ചുമുറികളാണ്. നിന്നു തിരിയുവാൻ ഇടവില്ല. 39 ജീവനക്കാരുണ്ട്. അവർക്ക് വിശ്രമത്തിനും ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനും ഇടവില്ല. വാട്ടർ ടെൻഡർ, വാട്ടർ ലോറി, ആംബുലൻസ്, ജീപ്പ്, സ്കൂബ വാൻ, മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ, ബൈക്ക് എന്നിങ്ങനെ 7 വാഹനങ്ങളുണ്ട്. കെട്ടിടത്തിന് മുൻപിലെ ഗ്യാരേജിൽ അവ നിർത്തിയിടുവാൻ പോലും സ്ഥലം പോരാ. മലയോര മേഖലയിലെ 9 പഞ്ചായത്ത്, നഗരസഭ എന്നിവ പ്രവർത്തന പരിധിയിലാണ്. ഈ വർഷം ഇതുവരെ ജലാശയം, അഗ്നിബാധ ഉൾപ്പെടെ 121 അപകടങ്ങളിൽ രക്ഷാദൗത്യം നിർവഹിച്ചു. നിലയത്തിന് കെട്ടിടം നിർമ്മിക്കുവാൻ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഭൂമിയില്ലാത്തതാണ് തടസ്സം. വെളിയംതോട് മിനി സിവിൽ സ്റ്റേഷനിലുൾപ്പെടെ പല സ്ഥലങ്ങൾ മുൻപ് നിർദ്ദേശിച്ചെങ്കിലും അവസാന നിമിഷം തഴയപ്പെട്ടു. 50 സെന്റാണ് വേണ്ടത്. നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡിൽ ജലസേചന വകുപ്പിന്റെ ഭൂമിയിൽ 25 സെന്റ് ഒടുവിൽ ശുപാർശ ചെയ്തു. ഓഫീസിന് കിണർ, ശുചിമുറിക്കായി സേഫ്റ്റി ടാങ്ക് തുടങ്ങിയവ നിർമ്മിച്ചു നൽകണമെന്ന ഉപാധികളുടെ 2021 August 13 സൂപ്രണ്ടിന് എഞ്ചിനീയർ മേലധികാരിക്ക് അനുകൂല റിപ്പോർട്ട് നൽകി. ഓഫീസിന് കിണർ, ശുചിമുറിക്കായി സേഫ്റ്റി ടാങ്ക് തുടങ്ങിയവ നിർമ്മിച്ചു നൽകണമെന്ന ഉപാധികളുടെ 2021 August 13 സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മേലധികാരിക്ക് അനുകൂല റിപ്പോർട്ട് നൽകി. ഇതുവരെ നടപടിയുണ്ടായില്ല. അധികൃതർ വിവരം PV അൻവർ MLA ശ്രദ്ധയിൽപ്പെടുത്തി. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ സ്റ്റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നിലമ്പൂരിൽ നടത്തി. നിലമ്പൂർ PV's ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലയ്ക്ക് അനുവദിക്കുന്ന റേഷൻ വിഹിതത്തിൽ 80% ചാക്കരി അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. യോഗം സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് VS ജോയ് മുഖ്യ പ്രഭാഷണം നടത്തി. ഒഴിഞ്ഞ വയറുമായി കുഴിമാടത്തിനൂഴം കാത്തുനിന്നിരുന്ന മലയാളികളെ ആ പട്ടിണിയിൽ നിന്ന് പരിപട്ടത്തിൽ നിന്ന് മോചിപ്പിച്ച റേഷൻ കടകൾ, ആ റേഷൻ കടകൾ ഇന്ന് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണ്. ഒരുപാട് പരിമിതികൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ റേഷൻ വ്യാപാരികളെ സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടിയന്തരമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഇന്നും ഇന്നലെയും ഒക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിന് പുറത്ത് പൊതു മാർക്കറ്റിൽ അരിയുടെ വില വാഹനം പോലെയുള്ള റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മട്ടക്കും ജയയ്ക്കും സുരേഖയ്ക്കും അതോടൊപ്പം തന്നെ എല്ലാ അരിയുടെയും വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് കാടാമ്പുഴ മൂസ അധ്യക്ഷത വഹിച്ചു. V അജിത് കുമാർ, N ഷിജീർ, D അംബുജാക്ഷൻ നായർ, P ശിശുപാലൻ, P എം ബഷീർ, ശിവദാസൻ വേലിക്കാട്, K V യൂനുസ്, V ജയപ്രകാശ്, C എം അബൂബക്കർ, K ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ നേതൃത്വ സ്ഥാനത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ജില്ലാ പ്രസിഡന്റ് കാടാമ്പുഴ മൂസയെ ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടെ ആദരിച്ചു. പുതിയ പ്രസിഡന്റായി കാടാമ്പുഴ മൂസയെയും ജനറൽ സെക്രട്ടറിയായി TP സിദ്ദിഖിനെയും ട്രഷററായി മോഹൻദാസ് തിരൂരിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കരുളായി കരിമ്പുഴ പാലത്തിനടിയിലൂടെയുള്ള കാട്ടാനകളുടെ പുലർക്കാല സവാരി കാഴ്ചക്കാർക്ക് കൗതുകമായി. നാട്ടിലിറങ്ങിയ ചെറുതും വലുതുമായ 10 ആനകളാണ് നേരം പുലർന്ന ശേഷം കാട്ടിലേക്ക് മടങ്ങിയത്. പുഴയോരത്തോടെ വരിവരിയായി നടന്നു നീങ്ങിയ കാട്ടാനകൾ കാഴ്ചക്കാർക്ക് ഏറെ കൗതുകമാണ് സമ്മാനിച്ചത്. പ്രഭാത നടത്തക്കാർക്കും രാവിലെയുള്ള സഞ്ചാരികൾക്കുമാണ് ആനക്കൂട്ടത്തെ കാണുവാനായത്. കരുളായി വനത്തിൽ നിന്നും കഴിഞ്ഞ രാത്രിയിൽ പുഴയിലൂടെ ഇറങ്ങി താഴെ ഭാഗത്തേക്ക് നടന്ന ആനകളാണ് വെളുപ്പിനെ കാട്ടിലേക്ക് മടങ്ങിയത്. ഒയിലേക്കൽ പാലത്തിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നതായാണ് പാലത്തിലുള്ളവർ കണ്ടത്. ഇത് പുഴയുടെ അരികിലൂടെ വന്ന് പുഴ മുറിച്ചു കടന്ന് കാട്ടിലേക്ക് തന്നെ മടങ്ങി. അതേസമയം രാത്രി നേരങ്ങളിൽ പ്രദേശത്ത് നിത്യമെന്നോണം ആനകളെത്തുകയും ഇവ വ്യാപക കൃഷിനാശം വരുത്തുകയും ചെയ്യുന്നുണ്ട്. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ തല നീന്തൽ മത്സരങ്ങൾ PV's പബ്ലിക് സ്കൂളിൽ തുടങ്ങി. അവസാന നിമിഷം വേദി മാറ്റിയതും മത്സരം നടത്തിപ്പിന് ഫണ്ട് അനുവദിക്കാത്തതും കാരണം സംഘാടകരും മത്സരാർത്ഥികളും വെള്ളം കുടിക്കുന്നു. 17 സബ്ജില്ലകളിൽ നിന്നും 680 കുട്ടികളാണ് 2 ദിവസത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 20 ഇനങ്ങളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 50 മീറ്റർ നീന്തൽ കുളത്തിൽ നടത്താനാണ് നേരത്തെ നിശ്ചയിച്ചത്. വേങ്ങര സബ്ജില്ലാ മത്സരം അവിടെയാണ് നടത്തിയത്.
6000 രൂപ ദിവസ വാടക നൽകി. അസോസിയേഷൻ സെക്രട്ടറി 3 ദിവസം മുൻപ് യൂണിവേഴ്സിറ്റി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ 2 ദിവസത്തേക്ക് 36,000 രൂപ ആവശ്യപ്പെട്ടതായി പറയുന്നു. വാടക, കുളം അണുമുക്തമാക്കുവാനുള്ള ചിലവ്, 6 ജീവനക്കാർക്ക് വേതനം എന്നീ ഇനങ്ങളിലാണ് തുക ചോദിച്ചത്. പണമില്ലാത്തതിനാൽ മറ്റൊരു വേദി തേടി. പി.വി. അബ്ദുൽ വഹാബ് MP PV's പബ്ലിക് സ്കൂളിലെ 25 മീറ്റർ നീന്തൽക്കുളം സൗജന്യമായി അനുവദിച്ചു. സംസ്ഥാനതല മത്സരം തൃശൂരിൽ 50 മീറ്റർ നീന്തൽക്കുളത്തിൽ 7-8 തീയതികളിലാണ്. ജില്ലയിലെ കുട്ടികൾ സാധാരണ കുളങ്ങളിലും പുഴകളിലും നീന്തി പഠിച്ചവരാണ്. ജില്ലയിൽ 7-50 മീറ്റർ നീന്തൽക്കുളം യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ മത്സരത്തിന് അവസരം നിഷേധിക്കപ്പെട്ടതോടെ സംസ്ഥാനതല മത്സരത്തിന് മുൻപ് 50 മീറ്റർ കുളത്തിലെ പരിശീലനമാണ് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത്. മലപ്പുറം റവന്യൂ അക്വാറ്റിക് കോമ്പറ്റീഷൻ നടക്കുകയാണ്. PVS സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ നടക്കുന്ന ജൂനിയർ ഗേൾസ് 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ മത്സരമാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് നടന്നത് 200 മീറ്റർ സബ് ജൂനിയർ ഗേൾസിൻ്റെ ഫ്രീ സ്റ്റൈലാണ്. ഇപ്പോൾ നടക്കുന്ന 200 മീറ്റർ ജൂനിയർ ഗേൾസിൻ്റെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. 2-ന് വേദി മാറ്റി അറിയിപ്പ് നൽകിയത്. അതിനാൽ കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. അവസാന നിമിഷത്തെ മാറ്റം ഒഫീഷ്യൽസിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തി. 25 മീറ്റർ കുളമായതിനാൽ മത്സരം തീരുവാൻ കൂടുതൽ സമയവും വേണ്ടി വന്നു. ഇന്നലെ സബ് ജൂനിയർ ആൺകുട്ടികൾ, പെൺകുട്ടികളുടെ എല്ലാ വിഭാഗം മത്സരങ്ങളും തീർന്നു. നാളെ വാട്ടർ പോളോ ഉൾപ്പെടെ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെ മത്സരങ്ങളാണ്. ഒഫീഷ്യൽസിന് ഭക്ഷണം, മറ്റ് പ്രാഥമിക ചെലവുകൾ സംഘാടകർ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് നടത്തുന്നത്. ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് മത്സരം നടത്തുവാൻ കഴിയില്ലെന്ന് കോർഡിനേറ്റർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകിയതായും അറിയുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണം, എടക്കര പഞ്ചായത്ത് തല ജനകീയ ചർച്ചയും ക്രോഡീകരണവും എടക്കര പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജനകീയ ചർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആയിഷകുട്ടി അധ്യക്ഷത വഹിച്ചു. എടക്കര പഞ്ചായത്തിലെ സ്കൂൾ തല പാഠ്യപദ്ധതി പരിഷ്കരണ ചർച്ച കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. തുടർന്നാണ് പഞ്ചായത്ത് തല യോഗം നടന്നത്. റിസോഴ്സ് പേഴ്സൺ E.A. മാർക്കോസ് പദ്ധതി വിശദീകരിച്ചു. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട 26 ഫോക്കസ് മേഖലകളെ പറ്റി 6 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഗ്രൂപ്പ് ചർച്ച നടന്നത്. 2007 ശേഷം ഇതാദ്യമായാണ് സംസ്ഥാനത്ത് സ്കൂൾ തല പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു പ്രകാശ്, P.മോഹനൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P.K. ജിഷ്ണു, നാസർ കാങ്കട, മജീദ് വിനയരാജ്, PTA പ്രതിനിധി റഷീദ് അലി, SMC ചെയർമാൻ ഷാജി എടക്കര എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ നൂർജഹാൻ സ്വാഗതവും CRC കോർഡിനേറ്റർ T.മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. പാതിരിപ്പാടം GLP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് പ്രഭാത ഭക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക നൂർജിഹാൻ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രകാശ്, മെമ്പർ സുലൈഖ, SMC ചെയർമാൻ C.സുനിൽ, MTA പ്രസിഡന്റ് റുബീന തുടങ്ങിയവർ സംസാരിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രഭാത ഭക്ഷണത്തിനുള്ള ഫണ്ട് വകയിരുത്തിയിരുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം വിതരണം ചെയ്യുക. ദോശ, ഇഡ്ലി, ഉപ്പുമാവ്, സാമ്പാർ തുടങ്ങിയവയാണ് കുട്ടികൾക്കായി നൽകുക. ചടങ്ങിനോടനുബന്ധിച്ച് കായിക മേളയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടത്തി. പരിപാടിക്ക് അധ്യാപകർ നേതൃത്വം നൽകി. എരിഞ്ഞിമങ്ങാട് GHSS ലഹരിവിരുദ്ധ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അകമ്പാടം ടൗണിലും വിവിധ ഇടങ്ങളിലും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ഹാരിസ് ആട്ടേരി, ഹെഡ്മിസ്ട്രസ് സോണി എബ്രഹാം, വിമുക്തി ക്ലബ്ബ് കൺവീനർ CK ശ്രീജിത, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, SPCCPO സജേഷ് ആനപ്പാൻ, JRC കൗൺസിലർ VA സജീവ്, ജോഷി കൂലിപ്പുര, ഷറഫുദ്ദീൻ, PC വിനോജ്, AP പ്രേംനവാസ്, ജിഷ മേരി തോമസ്, VP സാജു, അശ്വതി MK, ദീപ KG തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വെച്ച് നടന്ന രക്ഷകർത്താക്കളുടെ യോഗം പ്രതിഷേധത്തിൽ കലാശിച്ചു. തുടർന്ന് രക്ഷിതാക്കൾ യോഗം ബഹിഷ്കരിച്ചു. സർക്കാരിന്റെ പാഠ്യപദ്ധതിയുടെ കരട് മാർഗനിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് നൽകുന്നതിൽ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തി.
വളരെ ഗുരുതരവും മതേതര വിരുദ്ധവും സംസ്കാര ശൂന്യവുമായ ആശയങ്ങളും സ്കൂൾ സമയമാറ്റം, മതനിരപേക്ഷത, ലിംഗനീതി, ലിംഗസമത്വം, ലിംഗ അവബോധം, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ മുടന്തൻ പുരോഗമന വാദങ്ങൾ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള തീരുമാനങ്ങളാണ് കരട് മാർഗനിർദ്ദേശത്തിലുള്ളത്. ഇത്തരം ഗൗരവമായ കാര്യങ്ങളെ മുൻധാരണയില്ലാതെ വിവരിക്കുവാൻ രക്ഷിതാക്കൾ തയ്യാറായില്ല. രക്ഷിതാക്കൾക്ക് മൈക്ക് അനുവദിക്കാതെ പ്രിൻസിപ്പൽ സംസാര സ്വാതന്ത്ര്യം നിഷേധിച്ചു. ഇത് കൂടുതൽ പ്രതിഷേധത്തിനും ഇടയാക്കി. വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് ചടങ്ങ് നടത്തി തടി തപ്പുവാനുള്ള അധികൃതരുടെ ശ്രമത്തെയാണ് രക്ഷിതാക്കൾ ചോദ്യം ചെയ്തത്. തുടർന്ന് അധ്യാപകർ മാത്രം യോഗം ചേരുകയായിരുന്നു. യോഗത്തിൽ ഷാനവാസ് പട്ടിക്കാടൻ, മുനീബ് മൂർഖൻ, ഉമ്മർ ടി കെ, മുഹമ്മദ് ബഷീർ, യൂനസ് പി കെ, ഇബ്നു വി, അബ്ദുൾ റഷീദ് ഇ, നിയാസ് മുതുകാട്, അബ്ദുൽ സമദ് പി കെ, അബ്ദുൽ നാസർ കെ പി, മുജീബ് മാറാണി, അബ്ദുൽ കരീം കെ എം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂരിനെ സമ്പൂർണ്ണ അവയവദാന അവബോധ പ്രദേശമാക്കുന്നതിന് നിലമ്പൂർ നഗരസഭ വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉന്നതതല ശില്പശാല നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. സാദിഖാലി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കക്കാടൻ റഹീം, പി എം ബഷീർ, യു കെ ബിന്ദു, കൗൺസിലർമാരായ ശബരീശൻ പൊറ്റക്കാട്, പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മൃതദേഹദാന സമ്മതപത്രം നൽകിയ ജോർജ് വർഗീസ്, ദേവദാസ്, മോഹൻദാസ്, രോഹിത്, രാഹുൽ, ഉഷ, വേലായുധൻ, ശശിധരൻ, സുശീല, വിജയലക്ഷ്മി അമ്മ, ജയകുമാർ എന്നിവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അനശ്വര ഭാരവാഹികളായ ഗോവർദ്ധനൻ, ഗംഗാധരൻ, ബാബുരാജ്, പ്രസാദ്, പുലിക്കോടൻ വിജയൻ എന്നിവരും സംബന്ധിച്ചു. നവംബർ 27 വിപുലമായ സെമിനാറിന് മുന്നോടിയായാണ് ശില്പശാല നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.